വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടു ബി വൺ. സോ ഇന്ന് ഈദാണ് ഇവിടെ എല്ലാവർക്കും. എൻ്റെ ഈദ് മുബാറക്. നാട്ടിലെല്ലാവർക്കും ഇന്നലെ ആയിരുന്നു ഈദ്. സോ ഈദെല്ലാം കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഇന്നാണ് ഈദ്. ഇത് ജസ്റ്റ് ഒരു ഈദ് വ്ളോഗാണ്. വലിയ കാര്യമായിട്ടുള്ള ഈദ് വ്ളോഗൊന്നുമില്ല. ഇതുവരെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഈദ് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ചെറിയ പെരുന്നാളാണെങ്കിലും നമ്മളിങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ടൊക്കെയാണ്, ഇവിടെയുള്ള ഫ്രണ്ട്സൊക്കെ കൂടി കൂടിയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അഞ്ചു ചേച്ചി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി, ഒരു ചെറിയ സെലിബ്രേഷൻ. അപ്പോൾ എന്തായാലും ഇതാണല്ലോ. അപ്പോൾ നമ്മൾ നാട് മിസ് ചെയ്യാണ്ടിരിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത് വളരെ നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ബോറടിക്കും. പിന്നെ അതെ, ഞാൻ മെഹന്തി കിട്ടിട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് ഇവിടെ എൻ്റെ കൂടെ താമസിക്കണവർ നമുക്കിങ്ങനെ മെഹന്തി കോണൊക്കെ തന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് രാത്രി തന്നെ മൈലാഞ്ചിക്ക് ഇട്ടു. അങ്ങനെ ഇനിയിപ്പോൾ എനിക്കിനി ഫ്രഷ് ആവണം. ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഓൾറെഡി നമ്മൾ ക്ലീൻ ചെയ്തതാണ്, എന്നാലും അഞ്ചു ചേച്ചിയൊക്കെ വരണല്ലേ, അതുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ രാവിലെ ഞാൻ ഒരു 7 മണിയൊക്കെ ഇപ്പോൾ എണീച്ചിട്ട്, 6 മണിക്ക് അലാറം വെച്ചിട്ട് 7 മണിക്കാണ് എണീക്കാൻ പറ്റുക. കാരണം ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. അപ്പോഴൊന്നും 8 മണി കഴിയുമ്പോഴൊക്കെയാണൊന്ന് ലൈറ്റായിട്ട് വരണേ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് നിസ്കരിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് എണീച്ച് ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പോൾ അതാണ് എൻ്റെ ശീലങ്ങൾ. ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വലിയ കാര്യത്തിലൊന്നുമില്ല കേട്ടോ. എപ്പോഴും ബ്രെഡും ന്യൂട്ടലും ആസ് യൂഷ്വൽ. എനിക്കിപ്പോൾ അത് യൂസ്ഡ് ആയി. എനിക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളിന്ന് ഒരു നേരമൊക്കെ അല്ലേ ഉണ്ടാക്കുള്ളൂ. ഒരു നേരമൊക്കെ ഉണ്ടെങ്കിൽ മതി, അതേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എക്സാമാണ്, ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഈദ് സെലിബ്രേറ്റ് ചെയ്യണേ. അപ്പോൾ വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ബിരിയാണി ഉണ്ടാക്കുക, ജസ്റ്റ് 2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോവുക, അത്രയൊക്കെ തന്നെ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. ഓക്കെ, ഇതാണ് എൻ്റെ റൂമിൽ നിന്നുള്ളൊരു വിൻഡോ വ്യൂ. അതിൽ ഇവിടെ ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് അവിടെ റോഡിലൊക്കെ വെള്ളം. ഞാൻ കുളിച്ച് ഫ്രഷായി. ഞാൻ സവാള അരിയാൻ പോവാണ്. സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വ്ളോഗിൻ്റെ കാര്യം ഓർത്തേ. അപ്പോൾ നമുക്ക് സവാള അരിയാം. ഓക്കെ, കിച്ചൺ കാണാൻ മാത്രമുള്ള കിച്ചൺ ഒന്നുമില്ല, കുറച്ച് അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് സവാള അരിയാം. കാണുന്നുണ്ടോ കൈ? അങ്ങനെ ബാക്കി സവാള പിരിക്കാൻ വെച്ചിട്ടുണ്ട്. യൂട്യൂബൊക്കെ നോക്കി തന്നെ എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടാൽ നമുക്ക് നോക്കാം എന്താവുന്ന. നമ്മുടെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അരി കഴുകണം. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ നല്ല ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ തരാം അഞ്ചു ചേച്ചിയൊക്കെ വരും. അഞ്ചു ചേച്ചി ഇക്കല്ല, അഞ്ചു ചേച്ചി മാത്രമേ വരുന്നുള്ളൂ. വേറെ ആരും വിളിച്ചിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഒരു റൂം ഷെയറിങ് ആണല്ലോ, നമുക്ക് കുറച്ച് പരിമിതികൾ ഉള്ളത് കൊണ്ട് വേറെ ആരും ഇല്ല. അപ്പോൾ അഞ്ചു ചേച്ചിയുടെ എക്സാമൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അഞ്ചു ചേച്ചി ഫ്രീ ആയതുകൊണ്ട് എന്നാൽ ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ബിരിയാണിയൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് കാണിക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോൺ എടുത്തോണ്ടിരിക്കുമ്പോഴേ എനിക്ക് ഇങ്ങോട്ട് കോൺസെൻട്രേഷൻ പോകണം. എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം മിസ്സായി പോകണം. സോ ഈ ബിരിയാണി ഞാൻ ലാസ്റ്റ് ദമ്മിട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, നമുക്കൊരു ഗസ്റ്റ് വന്നിരിക്കുകയാണ്. കൈ ഗസ്റ്റ് എന്ന് പറയാൻ വന്നിട്ടുണ്ട്. അങ്ങനെ അഞ്ചു ചേച്ചി വന്നു ബിരിയാണിയുടെ പാടം. കിച്ചൺ നല്ല അലമ്പായി കിടക്കണം. ഈദ് മുബാറക് പറ എല്ലാരും. അതെ, എന്നെ കാണിച്ചു കൊടുക്കണം. ഞാൻ കാണിച്ചു. ഇനി ബിരിയാണി എടുക്കും. ഞാൻ ഡ്രസ്സ് ഇടട്ടെ. ദമ്മ് ദമ്മ് നോക്കാൻ പോവാം. നമ്മുടെ ആൽഫിയ
ബിരിയാണിയൊക്കെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര പാത്രം കഴുകുകയാണ്. അത് നീ കഴിക്കും. നിന്ന് കഴിഞ്ഞിട്ട് അവൾ ഇട്ടിട്ടുണ്ട് വേറെ പാത്രം കഴുകി വെച്ചിട്ട് പോയോ. വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, എന്റെ വീട്ടുകാരമ്മന്നെ ഏറ്റവും. അപ്പൊ ഗൈസ് ഞങ്ങൾ റെഡി ആയിരിക്കുന്നു. ഞങ്ങളല്ല, ഞാൻ റെഡി ആയിരിക്കുന്നു. പെരുന്നാളിന് റെഡി ആയാലും കൂടി സമാധാനം ഇല്ല, അതുകൊണ്ട് ഞാൻ റെഡി ആയിരിക്കുന്നു. നോക്കി എന്റെ ഡ്രസ്സ് കാണിച്ചുകൊടുക്കും. അങ്ങനെയാണോ? ഞങ്ങൾ ഇനി കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി എന്താണ് പരിപാടി? വീട്ടിൽ പോകും, ഞാൻ പഠിക്കൂ. അല്ലാണ്ട് ഇപ്പൊ പരിപാടി ഒന്നുമില്ല. അപ്പൊ നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് ഫോട്ടോ എടുക്കണം, ഫോട്ടോ എടുത്തിട്ട് ഫുഡ് കഴിക്കണം. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. ബാക്ക് യാർഡാണോ ഫ്രണ്ട് യാർഡാണോ? അപ്പൊ നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. അയ്യോ, ഞാൻ ഷൂ ഇട്ടിട്ടില്ല. ഈ ചെരുപ്പിട്ട് ഇതാണ് നമ്മുടെ എന്തായാലും ഗാർഡൻ ഏരിയ. സോ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോകണം. ബാക്കി ചേച്ചി വാ, നീ ഇവിടെ നിൽക്കുക, നിന്റെ എടുക്കാദ്യം. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു. അഞ്ചേച്ചി നല്ലോണം ഫോട്ടോ എടുക്കട്ടെ, ഞാൻ കുറെ ഫോട്ടോസ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ദം പൊട്ടിക്കാൻ പോവാണ്. സ്മെല്ലൊക്കെ വരുന്നുണ്ട്, സ്മെല്ല് എനിക്ക് വന്നില്ലല്ലോ. ഉണ്ടാക്കിയവർക്ക് വരത്തില്ല. സ്പ്രേ അടിച്ചോട്ടായിരിക്കും. ഞാൻ വെച്ചാ ഡീ പിടിച്ചായിരിക്കും. സ്മെൽസ് ഗുഡ്, ടേസ്റ്റ് ഗുഡ് ആണെന്ന് നമുക്കിപ്പോ പറയാം. സ്മെല്ല് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ സാലഡ് ഇടാൻ പോവാണ്. എന്തോരം വേണം? കുറച്ച് സാലഡ് എനിക്കല്ല, ചേച്ചിക്ക്. ആ കുറച്ച് കേട്ടോ. ചേച്ചി ആ മുഖം നല്ലതാണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ചേച്ചി അപ്രൂവ്ഡ്. ചേച്ചി അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഫുഡ് ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് പറഞ്ഞോ? ഇടക്കിടക്ക് ചോദിച്ചോണ്ടിരിക്കും. നല്ല ഫുഡായിരുന്നു സത്യം പറ എല്ലാരോടും. അടിപൊളി അടിപൊളി ഫുഡാ. നല്ല എന്നൊക്കെ പറഞ്ഞു പറയുന്നേ. കഷ്ടിട്ടുണ്ട് ഇല്ല ഗൈസ്, നല്ല ഫുഡായിരുന്നു. പിന്നെ അടുത്ത തന്നെ അടിപൊളി സേമിയ പായസം. യെസ്, നല്ലോണം കുറുകി പോയായിരുന്നു. എന്റെ ചേച്ചി ശരിയാക്കിയത. നമ്മൾ പായസം കുടിക്കണം ഫൈനലി. ലാസ്റ്റ് സാധനം, ഇനിയൊന്നും ഇല്ലട്ടോ. ഇതിന്റെ റിസൾട്ട് എന്താ അറിയില്ല. ആൽഫിയയിലെ പാചക കലാകാരി ഉണർന്നു. എന്തായാലും എന്റെ ഉമ്മയായി എന്താ പോണം. ഉമ്മ വാപ്പി അപ്പൊ നമ്മുടെ ഫുഡും എല്ലാം കഴിഞ്ഞ് ഇപ്പൊ അഞ്ചു ചേച്ചി പോവാൻ പോവാണ്. കാരണം എനിക്ക് എക്സാം ആണ്. അപ്പൊ അഞ്ചു ചേച്ചി ഞാൻ പറഞ്ഞു വിടുന്നതാണ്.
അഞ്ചേജി ഇപ്പൊ തന്നെ പോവും. വളരെ സന്തോഷം. എന്നുവെച്ചാ നമ്മള് നിനക്കാണെങ്കിൽ വീട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ. അതെ, എനിക്ക് ഞാൻ അതുകൊണ്ടാണ് ഒരാളെങ്കിലും നമുക്ക് ഒറ്റടി ഒറ്റയ്ക്ക് ബിരിയാണി ഉണ്ടെങ്കിൽ ഒരു വികാരം ഇല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മള് പഞ്ചു ചേച്ചിയുടെ അടുത്ത് വരാൻ പറഞ്ഞ തന്നെ. ഭയങ്കര സന്തോഷം, അടിപൊളിയായിരുന്നു. യെസ്, അപ്പൊ നമുക്കൊരു ഒരു ഈദിന്റെ ഒരു ചെറിയ വൈബൊക്കെ കിട്ടി. ചെറിയ രീതിയിലാണെങ്കിലും നമ്മള് ആഘോഷിച്ചു. അതെ, ഇനിയിപ്പൊ എനിക്ക് ഇത്ര മതി, എനിക്ക് ഇത്ര ഡ്രസ് ഇട്ടാ റെഡി ആ ഫുഡേക്ക് എനിക്ക് ഇത്ര മതി. അപ്പൊ ഗൈസ് അഞ്ചു ചേച്ചി പോവുകയാണെങ്കിൽ ഞങ്ങളിതൊന്നും വൈൻഡ് അപ്പ് ചെയ്തതാണ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ നോക്കിയപ്പോ ഇവിടെ ഞാൻ ബസ് സ്റ്റോപ്പ് വരെ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ പറഞ്ഞു ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്? അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ വളരെ നല്ല ഫുഡായിരുന്നു. പ്രതീക്ഷിച്ചു. ഇതിപ്പോ നൂറാമത്തെ പ്രാവശ്യം ഞാൻ ചോദിക്കാൻ ഫുഡിനെ പറ്റി ചോദിച്ചോണ്ടേ ഇരിക്കുന്നു. അപ്പോ ഇത് നമ്മുടെ കുഞ്ഞി സെലിബ്രേഷൻ ആയിരുന്നു. സെലിബ്രേഷൻ എന്ന് പറയാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ചെറുതായിട്ടൊരു അതെ. അഞ്ചു ചേച്ചി വന്നപ്പോ നമുക്ക് ഇങ്ങനെ മിണ്ടാനും പറയാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അതെ, രണ്ടുപേർക്ക് സന്തോഷം. അപ്പോ ഇത്ര ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീഡിയോ. ഒരു കുഞ്ഞി വീഡിയോ ആയിരുന്നു. അപ്പോ എല്ലാവർക്കും ഒന്നും കൂടി ഈദ് മുബാറക് പറ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും, അയ്യോ അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരും പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.